हेलो फ्रेंड्स ई ट्यूटोरियल नमुक पढ़ान रु संख्य तमिल आड अलग हरिक गुण गणित शास्त्रपर क्यों ई सी प्लस प्लस अलग सी प्रोग्राम नाम अदाद्य नाम हेडर फयल्स को नाम हेडर फयल्स एंण इन वीडियो क നമ്മുടെ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഹെഡർ ഫയൽസിലാണ് ഉള്ളത് ഇപ്പോൾ ഞാൻ ഡിക്ലയർ ചെയ്ത ഹാഷ് ഇൻക്ലൂഡ് stdio.h നമ്മുടെ പ്രോഗ്രാമിന് ആവശ്യമുള്ള പ്രിന്റ് ഓഫ് സ്കാൻ ഓഫ് തുടങ്ങിയ ഫംഗ്ഷൻസ് അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുന്ന കോണയോ.h ഇത് getch ക്ലിയർ സ്ക്രീൻ തുടങ്ങിയ ഫംഗ്ഷൻസ് അടങ്ങിയിട്ടുള്ള ഹെഡർ ഫയൽസ് ആണ് void main നമ്മുടെ പ്രോഗ്രാം എവിടെ തുടങ്ങുന്നു എന്ന് കമ്പൈലറിന് മനസ്സിലാക്കി കൊടുക്കുന്നത് മെയിനിൽ നിന്നാണ് മെയിൻ വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വോയിഡ് ഉപയോഗിക്കുന്നു ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ഇൻഡിജർ വേരിയബിൾസ് ആയ എ ബി സം ഇങ്ങനെ മൂന്ന് വേരിയബിൾസ് ആണ് ഞാൻ ഇപ്പോൾ കൊടുത്തത് ഇത് ഇൻഡിജർ വേരിയബിൾസ് ആണ് അതായത് നമുക്ക് എയ്ക്കും ബിക്കും ഏത് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം അവ ഇൻഡിജർ വാല്യൂസ് ആയിരിക്കണം ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു യൂസർ ഇൻ്റർഫേസിന് വേണ്ടിയിട്ട് പ്രിൻ്റ് എഫ് എൻ്റർ ടു നമ്പേഴ്സ് എന്നാണ് അതായത് നമ്മുടെ യൂസേഴ്സ് ഇവിടെ രണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മെസ്സേജാണ് എൻ്റർ ടു നമ്പേഴ്സ് അവർ രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്യുമ്പോൾ ആ എൻ്റർ ചെയ്യുന്ന നമ്പേഴ്സിനെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് മോഡുലസ് ഡി അതായത് കൊടുക്കുന്ന ഇൻഡിജർ വേരിയബിൾസിനെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ലൊക്കേഷൻസിലേക്ക് റെഫർ ചെയ്യുക അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഫോർമാറ്റ് സ്പെസിഫയർ എന്നറിയപ്പെടുന്ന മോഡുലസ് ഡി കൊടുത്തിരിക്കുന്നത് ഇതിനെ ലൊക്കേഷൻ കാണിക്കുന്നതിനായി അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നതിനായി നമ്മൾ ആംബർസാൻഡ് ഉപയോഗിക്കുന്നു ഇപ്പോൾ ആംബർസാൻഡ് എ ആംബർസാൻഡ് ബിയിൽ രണ്ട് വാല്യൂസ് സേവ് ആവുന്നുണ്ട് അത് ഇൻഡിജർ വാല്യൂസ് ആയതുകൊണ്ട് നമ്മൾ മോഡുലസ് ഡി ഉപയോഗിച്ചു അതൊരു ഫ്ലോട്ടിംഗ് നമ്പർ ആയിരുന്നെങ്കിൽ നമ്മളിവിടെ മോഡുലസ് എഫ് ഉപയോഗിക്കും ഇനി ഒരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ മോഡുലസ് സി ഉപയോഗിക്കും ഒരു സ്ട്രിംഗ് ആയിരുന്നെങ്കിൽ മോഡുലസ് എസ് ഉപയോഗിക്കും ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഇൻഡിജർ ആയതുകൊണ്ട് മോഡുലസ് ഡി ഉപയോഗിക്കുന്നു അതിനുശേഷം നമ്മൾ രണ്ട് വാല്യൂസ് റീഡ് ചെയ്തു ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അരിത്തമെറ്റിക് ഓപ്പറേഷനാണ് ഇവിടെ സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് നമ്മൾ കൊടുത്താൽ എയിലെയും ബിയിലെയും വാല്യൂസ് ആഡ് ചെയ്ത് അതിൻ്റെ സമ്മിൽ സ്റ്റോർ ചെയ്യുന്നു സം എന്ന വേരിയബിളിലേക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി സമ്മിലുള്ള നമ്മുടെ റിസൾട്ട് അത് യൂസർക്ക് കാണിച്ചു കൊടുക്കുന്നതിനായി പ്രിൻ്റ് എഫ് എന്ന വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് യൂസർ ഇൻ്റർഫേസിന് വേണ്ടി വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കണം അതിൽ മോഡുലസ് ഡി എന്ന് കൊടുത്ത് നമുക്ക് നമ്മുടെ സമ്മിലുള്ള വാല്യൂസ് പ്രിൻറ്റ് ചെയ്യിക്കണമെങ്കിൽ സം എന്ന് കോമ ഇട്ടതിന് ശേഷം കൊടുക്കുക ആ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിച്ചു അതുകൊണ്ട് സെമിക്കോളൻ അതിനുശേഷം നമുക്ക് നമ്മുടെ ഗെറ്റ് സി എച്ച് ഫംഗ്ഷൻ കൊടുക്കാം ഇത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ഗെറ്റ് സി എച്ച് കമ്പ്യൂട്ടറിൻ്റെ കൺസോൾ പെട്ടെന്ന് തന്നെ ക്ലോസ് ആവാതിരിക്കാൻ ഒരു ക്യാരക്ടർ കൂടി റീഡ് ചെയ്തതിന് ശേഷം ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് സി എച്ച് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ബ്രേസസ് ക്ലോസ് ചെയ്യാം ഇതിന് മുന്നായി നമ്മുടെ വോയിഡ് മീൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സി എൽ ആർ എസ് സി ആർ എന്ന ഫംഗ്ഷൻ കൂടി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമുക്ക് കൺട്രോൾ എഫ് നയൻ അമർത്തുകയോ അല്ലെങ്കിൽ റൺ അമർത്തുകയോ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് എൻ്റർ ടു നമ്പേഴ്സ് എന്ന് ഇപ്പോൾ ഞാൻ രണ്ട് വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു 4, 5 റിസൾട്ട് കാണാം 9
ഇത് ഒന്നുകൂടി ഭംഗിയായി കാണണമെങ്കിൽ നമുക്ക് ചില മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതുണ്ട്. എൻ്റർ ടു നമ്പേഴ്സ്, അതിനുശേഷം നമ്മുടെ കേഴ്സർ താഴേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സ്ലാഷ് എൻ കൂടി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേഴ്സർ നേരെ താഴേക്ക് വരുന്നു, വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. എൻ്റർ ടു നമ്പേഴ്സ് നിന്ന് ആദ്യം ഒരേ ലൈനിൽ വന്നിരുന്നു, ഇപ്പോൾ താഴത്തെ ലൈനിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ 4, 5 എന്ന് കൊടുത്താൽ 9 എന്ന് താഴെ കാണാം. ഇത് ഒന്നുകൂടി മോഡിഫൈ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് സം ആണെന്ന് തിരിച്ചറിയണമെങ്കിൽ, ഈ മോഡുലസ് ഡിക്ക് മുൻപേ സം ഈക്വൽ ടു എന്ന് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാം. എൻ്റർ ടു നമ്പേഴ്സ് 4, 5 കൊടുത്തപ്പോൾ സം ഈക്വൽ ടു 9 എന്ന് വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം എങ്ങനെ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടിൽ മാറ്റങ്ങൾ വരുത്താമെന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിലേക്ക് കടക്കാം.